ട്രക്കിങ്ങിന് ശേഷം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. അപ്പം ഇന്നലെ നമ്മൾ പോയ ട്രക്കിങ്ങിൻ്റെ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള അല്ലായിരുന്നു ഈ ഒരു ട്രക്കിങ്. അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് നമ്മൾ തിരിച്ചു വന്നതും. വളരെ കുറച്ച് സമയം 4-5 മണിക്കൂറിനകത്ത് തന്നെ നമുക്കെല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ട്രക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ട് നേരത്തെ ഇട്ടിരുന്നു. ഇതൊരു സെക്കൻഡ് പാർട്ട് പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുമൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അൺനോൺ പ്ലേസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തെപ്പറ്റി, അതായത് നമ്മൾ എന്താണോ എവിടെയാണോ ട്രക്കിങ് ഏത് രീതിയിലുള്ള ട്രക്കിംഗ് ആണെന്നുള്ളത് നമുക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവിടേക്ക് പോകാവൂ. നമുക്ക് വിളിച്ചു ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലോ അപ്ഡേഷൻ, നമുക്ക് ക്ലൈമറ്റ് ഇപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ന്യൂസിലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇവിടേക്ക് പോകാവൂ. കാരണം നമ്മൾ മറ്റൊരിടത്ത് സ്റ്റേ ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ട്രക്കിങ്ങിനായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം കുട്ടികളും ഒക്കെ കുട്ടികളായാലും മുതിർന്നവരായാലും അവരുടെ എല്ലാം സേഫ്റ്റി മാറ്റർ ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അവരെ കൂടുതലായിട്ട് ഇങ്ങനെ നടക്കുന്ന കുട്ടികളാണെങ്കിൽ, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കുട്ടികളാണെങ്കിൽ നടക്കാൻ അവരെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമ്മളും കൂടെ കുഴഞ്ഞു പോകും. ഞങ്ങൾക്ക് കഴിഞ്ഞ ട്രക്കിങ്ങിന് കിട്ടിയ ഒരു അനുഭവം കൊണ്ടിട്ടാണ് ഇവളെ ഇപ്പം കുറച്ചെങ്കിലും ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം അവളൊരു തരത്തിൽ താഴോട്ട് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കുട്ടിയെ പറയേണ്ട, കുറേ ദിവസമായിട്ടുള്ള ട്രാവലിംഗ് അല്ലേ. അപ്പം നമ്മൾ അവളെ മോഷിപ്പിച്ചില്ല. പക്ഷേ ഇന്നത്തേതിൽ അവൾ ഇറങ്ങി, അവൾ തന്നെ കളിക്കാനൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മൾ കുറേ കൂടെ കുട്ടികളെ കൂടി ഇങ്ങനെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒരു പാടില്ല, അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമുക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ്, ഒരു ചെറിയ കടന്തലല്ല അതിലും വലിയ എന്തോ ഒരു സംഭവമാണ്. അത് നമുക്കിവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് അറ്റാക്ക് സംഭവിച്ചു എന്നൊക്കെ തന്നെ പറയാം. അപ്പം അത് എനിക്കാണ് കിട്ടിയതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. നല്ല വീങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറേ ദിവസത്തേന്. അപ്പോൾ അതേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൂടെ കരുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ കാരണം ഇവിടെ സഹായം ചോദിക്കാനോ എടുക്കാനോ വേറെ ആരുമില്ല. ഗൈഡൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നെറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ബ്ലോഗും വ്ളോഗും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റിയൊക്കെ ഭയങ്കര കുറവാണ്. ഇതൊക്കെ നമ്മളുടെ സെൽഫായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയിൽ വേണം നമ്മൾ കയറിപ്പോകാനും ഇറങ്ങാനും. സേഫ്റ്റിയൊക്കെ ഒരുപാട് കുറവാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ പെട്ടെന്നൊന്ന് വരികയാണ്, കാരണം മൺസൂൺ സീസണിലൊക്കെ വരികയാണെങ്കിൽ പല സ്പോട്ടുകളിൽ ഈ ലീച്ചസൊക്കെ ഇറങ്ങുന്ന ടൈമാകും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഒന്ന്, കാരണം അതൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാനിക്കാവും. അപ്പോൾ അത് നമ്മളുടെ ഈ യാത്രയെ മൊത്തം ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം. മറ്റൊന്നുമല്ല, നമ്മളുടെ ഫസ്റ്റ് എയ്ഡിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ലൈറ്ററോ ഡെറ്റോളോ സാനിറ്റൈസറോ. അപ്പം ഞങ്ങൾ പോയ പല സ്ഥലത്തും ഡെറ്റോളും സാനിറ്റൈസറും ഒന്നും ചെയ്തിട്ട് ഈ സംഭവം ഇങ്ങനെ വിട്ടുപോകാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ലൈറ്റർ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും, അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ റിഫ്രഷ്മെൻറ്റിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് വെള്ളം, ധാരാളം വെള്ളം വേണം അത്യാവശ്യം. അതായത് അങ്ങനെയുള്ള സംഭവം ഫുഡ് ഐറ്റംസ് കുറച്ച് കരുതിക്കൊണ്ട്, അത്യാവശ്യം കരുതിക്കൊണ്ട് ബാക്കിയുള്ള എക്സ്ട്രാ ലഗേജസ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ നമ്മൾ കൂട്ടമായിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ചിലർ വളരെ വേഗം നടന്നു പോകുന്നുണ്ടായിരിക്കും, ചിലരിങ്ങനെ ഭയങ്കര പാടായിരിക്കും. ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമല്ല, ഭയങ്കര ആയാസപ്പെട്ടുള്ള കാര്യമാണ്. അപ്പം കൂടുതലും കൂട്ടത്തോടെ തന്നെ പോകാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടത്തോടെ തന്നെ പോകാൻ ശ്രമിക്കുക. മറ്റൊരു ഗ്രൂപ്പിനെ കൂടെ കിട്ടുകയാണെങ്കിൽ അവരോട് തന്നെ അവരുടെ കൂടെ തന്നെ ചേർന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത്. ഇന്നലത്തെ ക്ഷീണമാണ്. ഇന്നത്തെ ട്രക്കിങ് ഒരു പാടും ഇല്ല, നമുക്ക് സൂപ്പർ ആയിട്ട് പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. ഇന്നലത്തെ ഒരു ഇന്നലെ ചെയ്തതിന്റെ പ്രശ്നം ഫുഡ്
ഫുഡൊക്കെ കഴിച്ച് നല്ലതുപോലെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വേണം മറ്റൊരു ട്രക്കിങ്ങിന് മുതിരാവും. ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ പലർക്കും പുതുമയുള്ള കാര്യമായിരിക്കും. നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് ഞങ്ങളിങ്ങനെയൊക്കെയാണ് പോയി വന്നതും എല്ലാം. അപ്പം നമ്മളുടെ നമ്മൾ എത്രമാത്രം റെസ്റ്റ് എടുക്കുന്നു അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ട്രാവൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് ഒക്കെ വേണം കൂടുതലും. എണ്ണയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഈ സമയത്ത് കൂടുതലും നമ്മൾ ക്യാരി ചെയ്യേണ്ട ഒരു കാര്യം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സ്നാക്സും കൂടെ കരുതുക. ഈ ലേസ് പോലത്തെ സംഭവങ്ങളൊന്നും അല്ല, ചെറിയ കപ്പലണ്ടികളോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനത്തെ പരിപ്പോ കടലയോ അങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ അതിരാവിലെ, അതായത് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5:30 തൊട്ട് നല്ലതുപോലെ വെട്ടമായി തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിലെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിതുപോലുള്ള സ്പോട്ടുകളിലേക്ക് നമ്മൾ ഇറങ്ങുക. കാരണം വൈകുന്നേരം ഒരു 4 മണി കഴിയുമ്പോഴത്തേന് ഇരുട്ടാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ ഒന്ന് മാക്സിമം കവർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഒന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഡോക്കിയിലേക്ക് പോകാനായിരുന്നു തീരുമാനം, പക്ഷേ അതിന്ന് മിസ്സായി. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ കിട്ടണം. മേഘാലയ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേ എടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മറ്റുമായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് നേരത്തെ ഇറങ്ങി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വന്ന അതേ രീതിയിലുള്ളതാണ്. പക്ഷേ ഇവിടെയൊക്കെ കുറച്ചുകൂടെ പച്ചപ്പുണ്ട്. നമ്മളുടെയൊക്കെ നാട്ടിൽ നമ്മുടെ പാഞ്ചാലിമേടൊക്കെ പോകുന്ന രീതിയിലുള്ള കുന്നും മലയൊക്കെയാണ്. പിന്നെ ഇത് കണ്ടോ, ഓരോ കുന്നിലും ഓരോ ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇനി വരുന്നവർക്കൊക്കെ ഒരുപക്ഷെ ഈ റോഡൊക്കെ നല്ല സൂപ്പർ ആക്കി അവർ ശരിയാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുമായി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകൾ ഹോട്ടൽസിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു 3-5, 10-20 km ആയാലും പുറകോട്ടേക്ക് സ്റ്റേ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആസാമിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ, ബംഗാളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ, അതായത് നമ്മളുടെ നാട്ടിൽ അവർ ജോലിക്ക് വരുന്നില്ല, അതുപോലെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരും അവർ ടെമ്പററി ആയിട്ട് താമസിക്കാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സംഭവങ്ങളുമാണ്. അല്ലാതെ ഇവിടെയെങ്കിലും നമുക്കൊരു വ്യക്തികളെയോ മറ്റൊരു കാര്യത്തിനോ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓഫ്ലൈൻ മാപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിടുക. അതുപോലെ തന്നെ എന്ത് എൻക്വയറീസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 2 ദിവസം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും, അതൊക്കെ കുറേ കൂടെ നേരത്തെ സോൾവ് ചെയ്യുക. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആൾ കൂടിയുള്ള സ്ഥലങ്ങൾ, അതായത് ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടോ അവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ മാക്സിമം അവിടെ ചെയ്യുക. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് സ്റ്റേ എടുക്കാൻ പോകാതിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ട്രക്കിംഗ് കഴിഞ്ഞ് വളരെ കുറച്ച് സമയം, ഒരു 1.5-2 മണിക്കൂറിനകം ആയത് മാത്രമേ ഉള്ളൂ, അപ്പോഴത്തേന് കണ്ടോ ഇവിടെ ഇരുട്ടി തുടങ്ങി. അതാണ് പറഞ്ഞത്, നമ്മൾ കഴിയുന്നത് മാക്സിമം രാവിലെ തന്നെ നമുക്ക് വേണ്ടുന്ന സ്ഥലങ്ങൾ കവർ ചെയ്യാനും ശ്രമിക്കണം. നമ്മളങ്ങനെ ഡാവുക്കിക്ക് 30 കിലോമീറ്റർ മുമ്പിൽ ജോവായി എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായി. അങ്ങനെ അവിടെ ഒരു ഹോം സ്റ്റേ എടുത്തു. 700 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു റൂം കിട്ടി. പിന്നെ നമ്മളവിടെ പായസം ഉണ്ടാക്കുന്നു. കണ്ണൂര് പായസം വേണമെന്ന് പറഞ്ഞ അങ്ങനെ പായസം ഉണ്ടാക്കുകയാണ്. നല്ല നടി പായസം ഉണ്ടാക്കുന്നത്. അതിന്റെ സന്തോഷമായിരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ 2 ട്രാവലേഴ്സിനെ കണ്ടായിരുന്നു. അവരിവിടെ അപ്പുറത്തെ റൂമൊക്കെ എടുത്ത് സെറ്റായിട്ട് തണ്ണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞത് ഡൗക്കിലൊന്നും റൂമൊന്നും കിട്ടാറില്ല, ഡൗക്കി ഭയങ്കര റഷായിരുന്നു എന്ന്. അപ്പം നമ്മളിപ്പം ചാടിപ്പിടിച്ച് ഡൗക്കിൽ പോയിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല, ഭയങ്കര റേറ്റ് കൂടിയതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, നല്ലതും കിട്ടണമെന്നില്ല. അപ്പം എന്തായാലും നമ്മളിവിടെ തന്നെ സെറ്റായ കാര്യമായി. അപ്പം നാളെ രാവിലെ നമ്മൾ ഡൗക്കി പോയി, പിന്നെ അവിടുത്തെ ഒരു ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് ഉണ്ട്, അതും കണ്ട് നേരെ ഷില്ലോങ് വിടാമെന്നാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് എന്തായാലും നമ്മുടെ ട്രക്കിംഗ് ഒക്കെ എല്ലാം കിടിലമായിരുന്നു, എല്ലാം സെറ്റായി. ലേഡി 700 രൂപയ്ക്ക് നല്ല റൂമും കിട്ടി, സന്തോഷമുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ ഫൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ബാക്കി നമ്മൾ ഡൗക്കി കാഴ്ചകളായിട്ട് നാളെ കാണാം.